ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ അല്ലെ, കുഞ്ഞ് വിലയുള്ള വീടുകൾ എന്നും നമ്മളെ അതിശയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പണിതും മറ്റുമൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്കെല്ലാം ഇഷ്ടമാണ് അത്തരത്തിലുള്ള വീടുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും. ഇപ്പോഴത്തെ കാലം അങ്ങനല്ല, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വലിയ വലിയ മണിമാളികകളും വലിയ വലിയ വീടുകളുമൊക്കെ പണിയാനും അല്ലെങ്കിൽ അതിനെ മോടി കൂട്ടാനും അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭംഗിയാക്കുവാനും ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടുവാനും ഒക്കെ ആയിട്ട് ധാരാളം ക്യാഷ് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊണ്ട് ചിലപ്പോൾ രണ്ട് ഫോണ് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഒരു ബൈക്കായിട്ടുള്ള ബൈക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കാറ് വാങ്ങിക്കുന്നതൊക്കെ തുകയുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് സമാധാനത്തോടെ നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വീടൊക്കെ പണിതെടുക്കാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പണിത് കാണിച്ച് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിയിച്ച ഒരാളുടെ വീട് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. തമ്പ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ 300,000, വെറും 300,000 രൂപയ്ക്ക് പണിതേക്കുന്ന ഒരു വീടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകമാണ്, കോട്ടയം ജില്ലയിലെ കുമരകം. അതായത് ആലപ്പുഴയുടെയും ഒക്കെ ഒരു ഭംഗി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുമരകം. കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരികയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. ഇതാ എനിക്ക് സൈഡിലായിട്ടുള്ള ഈ വീടാണ് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം 10-15 സെൻറ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ഥലത്തായിട്ടാണ് ഇവിടെ ഈ ഒരു വീട് നിറക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും 300 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഈ ഒരു വീടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഈ 300,000 രൂപയ്ക്കൊക്കെ വീട് പണിയുക, അല്ലെങ്കിൽ 400,000 രൂപയ്ക്കൊക്കെ വീട് പണിയുകയും മറ്റുമൊക്കെ വീടുകൾ നമ്മൾ കാണുമ്പോൾ ഷീറ്റും മറ്റുമൊക്കെ ഇട്ട വീടുകളാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ ഓടുമേഞ്ഞ തനിയൊരു നാടൻ ലുക്കിലുള്ള ഒരു വീടിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, നല്ല നെൽപ്പാടമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുനാളിലൊക്കെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോടൊക്കെ എപ്പോഴും സ്കൂളിൽ ഒരു വീടിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു പാടവും ഒരു വീടും അതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന പുഴയും മറ്റുമൊക്കെ ആയിരിക്കും വരയ്ക്കാറല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ തനിമയും അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടുവരുന്ന വീടുകളുമൊക്കെ അത്തരത്തിലുള്ളതായിരിക്കും. നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്നതും അതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ കറക്റ്റ് ആ ഒരു സീനറിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ആ ഒരു സൈഡിലെ പാടം നല്ല രസമാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ പാടം. ഈ ഒരു സൈഡിലായിട്ട് തനി കേരള തനിമയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് വീട്, അതും വളരെ ചെറിയ വിലയിലായിട്ട്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നതിന് നോക്കിയാൽ ഈ ഒരു മുറ്റത്ത് ചെറിയ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച്, ആവശ്യത്തിന് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്, ഇവിടെ നടക്കുവാനായിട്ട് അതേ നടന്നു പോകുവാനായിട്ട് അതിനുവേണ്ടി സ്ലാബുകളൊക്കെ ഇട്ട് കറക്റ്റ് ആ ഒരു പാത്ത് കൃത്യമായിട്ട് കൊടുത്തു. ചില റിസോർട്ടുകളും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ, അല്ല ചെറിയ റിസോർട്ടുകളൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ഹട്ടുകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ ഈ ഒരു വീടിനെ ചെയ്തേക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു ഈ ഒരു സൈഡ്. ഇനി ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കിയേ, ഇവിടെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മുൻവശം ഫുള്ളും വൈറ്റ് കളർ ആണോ, ഇത് ഫുള്ളും പുട്ടിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് പെയിൻറ് അടിച്ച് വെച്ചേക്കുന്നത്. നമുക്കിതിൻ്റെ ഫുൾ ഇൻഡെപ്തായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഓണറോട് ചോദിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഓണർ എങ്ങനെയാണ് ഈ ഒരു വീട് പണിത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് പുള്ളിയുടെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് വീടൊക്കെ മൊത്തം ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ മുൻവശത്തായിട്ട് നോക്കിയാൽ നമുക്കൊരു സിമ്പിളായിട്ടൊരു ജനാല അവിടെ കൊടുത്തേക്കുന്നത് കാണാം. ചെറിയൊരു സിറ്റ് ഔട്ട് മാതിരിയുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഫ്രണ്ടിൽ കാണാം. വേറെ അധികം വർക്കുകളൊന്നും കാണാനില്ല. മുകളിൽ ഓടൊക്കെ ഇട്ട് ഭംഗിയാക്കി നല്ല രീതിയിൽ മഴവെള്ള പാത്തികളൊക്കെ കൊടുത്തേക്ക് നമുക്ക് മാത്രം കാണാം. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ആദ്യം തന്നെ നമുക്ക് ഈ സിറ്റ് ഔട്ട് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ചെറിയൊരു സിറ്റ് ഔട്ടാണ്, ഒരു കസേര ഇടാനുള്ള ഒരു സ്പേസ് എന്തായാലും സിറ്റ് ഔട്ടിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തനിമയുള്ള വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്റ്റൈലായിരുന്നു ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, ഇവിടെ റെഡ് ഓക്സൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഈ ഒരു സിമൻ്റ് തറകളൊക്കെ വന്നു തുടങ്ങിയ സമയം മുതൽ എനിക്ക് തോന്നുന്നു ഈ റെഡ് ഓക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും റെഡ് ഓക്സൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഈ കാണുന്ന ഭിത്തിയും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വീബോർഡിലാണ് കേട്ടോ മൊത്ത കാര്യങ്ങളും. പിന്നെ ഫുള്ള് പെയിൻറ് ചെയ്തേക്കുന്ന ഫുൾ പുട്ടിയിട്ടിട്ടാണ്. ഇനി ഫ്രണ്ട് ഡോറിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കട്ടുകളും മറ്റുമൊക്കെ സ്ക്വയർ ട്യൂബ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു വൈറ്റ് കളറിലെ ഡോറ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം കൂടെ ചേർന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട്
ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ ടി വി പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിന് നേരെ സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്വയർ ട്യൂബ് ആണെന്നാണ്. നമുക്ക് എന്തായാലും അതെല്ലാം ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം അതിവിടെ കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്തായിട്ട് ദാ ഈ ഒരു വശത്തായിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി ഇവിടെയും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും റെഡ് ഓക്സൈഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തൊന്നും മാറ്റമില്ല. പിന്നെ ഇവിടെ മുകളിലേക്ക് നോക്കി ഇവിടെ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും. മുകളിൽ ഫുള്ളും സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ആ ഒരു വർക്കെല്ലാം ചെയ്തത്. അതായത് നേരത്തെ നമ്മൾ കഴിക്കോലും പട്ടികയും ഒക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം എനിക്ക് തോന്നുന്നു തെങ്ങിൻ്റെ മറ്റുമൊക്കെ തടികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടത്. പക്ഷേ ഇപ്പം എല്ലാം സ്ക്വയർ ട്യൂബ് അതിനെ കീഴടക്കിയിരിക്കുന്നു. അതേ കണക്ക് തന്നെ പുതിയ തരത്തിലുള്ള ഓടുമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഈ ഒരു വശത്തായിട്ട് ദാ ഇവിടെയായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം. അടുക്കളയ്ക്ക് സെപ്പറേറ്റ് ഡോറോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെയായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം. അടുക്കള നോക്കി അത്യാവശ്യം വലിപ്പമുള്ള ഒരു അടുക്കള നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. രണ്ട് പേർക്കൊക്കെ വേണമെങ്കിൽ നിൽക്കാം, നിന്ന് പെരുമാറാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു അടുക്കളയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് എനിക്ക് തോന്നുന്നു ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചത്. എൽ ഷേപ്പിലാണ് ടോപ്പ് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് ഗ്യാസ് സ്റ്റവും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. താഴ്വശം ഫുള്ളായിട്ടും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ നമ്മൾ സാധാരണ കാണുന്ന കണക്കൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നോക്കി വിറകടുപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ ഒതുക്കി ചെയ്തേക്കുന്നത്. സാധാരണ ഇതിൽ ചെറുതാക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ഒരു ഇടുക്കും ഞെരുക്കും ഒക്കെ കിട്ടാറുണ്ട്, അല്ലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ഥല സൗകര്യം എന്തായാലും ഈ ഒരു അടുക്കളയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വെന്റിലേഷന് വേണ്ടി ചെറിയൊരു കിളിവാതിൽ പോലൊരു ജനാലയം കൊടുത്തിട്ട് ഇവിടെയായിട്ട് പൊടികളും മറ്റ് ധാന്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാനുള്ള ആ ഒരു സ്പേസൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ധാരാളം തിന്നുകളൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെയായിട്ട് ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം ഈ ഒരു വശത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഇന്ന് ദാ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ വിശാലമായ പാടമാണ്. കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ആ ഒരു സീനറി തന്നെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഇനി അതിനുശേഷം ഇത് ഇവിടെയായിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. അടുക്കളയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡോർ തുറന്ന് നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറാം. ഇത് PVC ഡോസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം അല്ല. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് കാണാം. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. സെറഡയാണ് ക്ലോസറ്റ് സെറ്റും മറ്റുമൊക്കെ. അപ്പോൾ ഷവർ ഏരിയയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പഴയ രീതിയിലുള്ള ആ ഒരു ബാത്റൂം സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ളും ടൈലൊക്കെ ഇട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകാനുള്ളതെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരെ ആ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ നേരെ കണ്ട ആ ഒരു ലിവിങ് ഏരിയ വരുന്നു. ഇവിടെ വന്നിട്ട് ദാ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് PVC ഡോസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തുന്നു കേട്ടോ. നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ഭിത്തികളിലും ജനാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രണ്ട് ക്യൂട്ടായിട്ടുള്ള ജനാല. ഈ ജനാലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനാലയിൽ നിന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ കിഴക്കുനിന്ന് വരുന്ന വെളിച്ചം ആ ഒരു പാടത്തു നിന്നൊക്കെ തട്ടി ഇങ്ങോട്ട് കിട്ടും. കൃത്യമായിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരിക്കും ഈ ഒരു വീട്ടിൽ നിന്ന് അല്ലെ ഈ ഒരു കിടക്കയിൽ നിന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു സൈഡിലും രണ്ട് ജനാല കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇതാ ഇവിടെയായിട്ടും രണ്ട് ജനാല ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ചെറിയൊരു വർക്ക് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീടിൻ്റെ ഉടമസ്ഥൻ വർക്ക് അറ്റ് ഹോമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ സെറ്റപ്പും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് PVC സീലിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈൻ വർക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ AC മറ്റും വെക്കുവാനായിട്ട് അതിൻ്റെ പ്രൊവിഷനും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ AC മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കുകയും ചെയ്യാം. ഇത് ഷീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ചൂട് താരതമ്യേന കുറവായിരിക്കും. സാധാരണ ഇതിൽ ഷീറ്റ് വരുമ്പോഴാണ് കൂടുതലും ചൂട് വരിക. അതുകൊണ്ട് തന്നെ ചൂട് ഇത്തിരി കുറവായിരിക്കും ഈ ഒരു വീട്. അതുകൊണ്ട് തന്നെ ഓടിട്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോസ്റ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഇനി ഇതിന് ഓണറോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇന്ന് ഇവിടെ ഫ്ലോറിലേക്ക് നോക്കിയാൽ ഇവിടെയും റെഡ് ഓക്സൈഡ് തന്നെയാണ്. ഇവിടെയും നമ്മൾ അപ്പുറത്തുമൊക്കെ റെഡ് ഓക്സൈഡ് തന്നെയാണ് കണ്ടിരുന്നത്. നമുക്ക് എന്തായാലും ഓണറോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് അങ്ങ് ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. 300,000 രൂപയ്ക്ക് ഈ മനോഹര വീട് പണിത ഇതിൻ്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട്. പേരെന്താ? എൻ്റെ പേര് സുധീഷ്. സുധീഷ്, സുധീഷ് എന്ത് ചെയ്യുന്നു? ഞാനൊരു IT ഫേമിൽ വർക്ക് ചെയ്യാണ്. IT ഫേമിൽ വർക്ക് ചെയ്യാണ്. വർക്ക് അറ്റ് ഹോം ആണല്ലേ? വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സിസ്റ്റങ്ങളും മറ്റുമൊക്കെ നമ്മൾ അകത്ത് കയറിയപ്പോൾ കണ്ടിരുന്നു. സുധീഷ്, ഈ ഒരു വീട് പണിയാൻ എന്താണ് പ്രചോദനം ഉണ്ടായത്? പ്രചോദനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ അതന്നെയല്ല,
ഞാൻ എൻ്റെ സ്കൂൾ കാലം കഴിഞ്ഞപ്പോൾ ഹൗസ് ബോട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പം ഇവിടെ ഇതിപ്പോ ടൂറിസ്റ്റ് ഏരിയ ആണ്. ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പം കുമരകം ഇവിടെ ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് ഈ ലേക്ക് സൈഡിൽ ഫുള്ള് ഇതുപോലെയുള്ള ഹോം സ്റ്റേകൾ കോട്ടേജുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കോട്ടേജ്, ചെറിയ ചെറിയ കോട്ടേജുകൾ തന്നെയല്ല, വലിയ ടീം ഇത് കോക്കനട്ട് ലഗൂൺ പോലുള്ള വലിയ കമ്പനികളുടെ ഹോട്ടലുകളായാലും ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കേരള ട്രഡീഷണൽ സ്റ്റേ. അപ്പം ആ ഒരു ഇത് അപ്പം അപ്പം മുതൽ മനസ്സിലുണ്ട്. ചെറിയ വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ അന്ന് മുതലേ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ഇത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോ ഇത് വളരെ ചെറിയ ചെലവല്ലേ? 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് അല്ലേ? വളരെ ചെറിയ എമൗണ്ട് ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതിന്റെ പ്രധാന എന്ന് വെച്ചാൽ നമുക്ക് മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറക്കാം. വേറെ അതായത് ഉത്തരം വന്നിട്ടൊന്നുമില്ല. ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മാസം മുതൽ അത് എങ്ങനെ അടയ്ക്കും അല്ലേ? അടുത്ത EMI കൾ വരാൻ പോവുകയാണ്, അല്ലെ പലിശ എവിടുന്ന് പലിശക്ക് എവിടുന്ന് പൈസ എടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ പലിശ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഇത് വരുമ്പോൾ ആ ടെൻഷൻ ഒന്നുമില്ല, സുഖമാണ്. ഉള്ളത് കൊണ്ട് നല്ലത് ഓണം പോലെ, പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും എടുത്ത് എനിക്ക് കോസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് വരാം. കോസ്റ്റിലേക്ക് വന്നാൽ എനിക്ക് ഒന്ന് പുറമെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആയിരിക്കുന്ന ഓടിന് തന്നെയാണ് തോന്നുന്നത്. ഓട് 1300 ഓടോളം വന്നിട്ടുണ്ട്. അത് പുതിയ ടൈപ്പ് ഡബിൾ പാത്തി എന്ന് പറയുന്നത്, ലീക്ക് വരത്തില്ലെന്നാണ് പറയുന്നത്. അത് അത് വെയിറ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഓട് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രക്ചറിന് സ്ട്രെങ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അതിന് പൈപ്പ് അതുപോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് കോസ്റ്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് വന്നേക്കുന്നത്. ഇനി ഇതല്ല, ഈ ഓടിന് പകരം ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ് ഇനിയും തീർച്ചയായിട്ടും കുറയും. ഒരു 50,000 രൂപ കുറയും, വീണ്ടും കുറയും. അത് വേണമെങ്കിൽ 2.5 ലക്ഷം രൂപയിൽ വേണമെങ്കിൽ വീട് തീർക്കാം. അതിലും താഴത്ത് വേണമെങ്കിൽ പ്രൈസ് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്തു. ഞാൻ ഫൗണ്ടേഷനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ CC ചെയ്തിട്ട് അതിന്റെ മേളിൽ ബെൽറ്റ് വാർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് തറ കെട്ടിയിരിക്കുന്നത്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ല ഭൂമിയാണെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു തരം ഭൂമി ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ കോസ്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ്, അതായത് ഈ ഒരു പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാനും ഈ ഒരു നടപ്പാതയൊക്കെ ഒരുക്കുവാനും ഒക്കെ ഉള്ള ഐഡിയ അതെങ്ങനെ കിട്ടിയേ? ഐഡിയ മെയിനായിട്ട് ഇത് ഈ ഹോട്ടലുകളിൽ സംഭവം തന്നെയാണ്. ഇപ്പം ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ്, കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരുപാട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രചോദനം ഉണ്ടാകുന്ന കാര്യം തന്നെ ഉണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ ഒരു വീടില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കെട്ടോ. വളരെ ചെറിയ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ചെറിയ കുറികളോ ചിട്ടികളോ ഒക്കെ ചേർത്ത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന വളരെ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നല്ലൊരു വീടൊക്കെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള ആളുകളാണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരു 2 iPhone എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ iPhone 14 Pro 2 മേടിക്കുന്നത് അതിൽ ആ ഒരു പൈസയേ ഉള്ളൂ അല്ലേ ഈ ഒരു വീടിനായിരിക്കുന്ന പ്രൈസ്. വളരെ ചെറിയ വിലയാണ് കേട്ടോ. ഇപ്പം പ്രീമിയം ബൈക്സൊക്കെ 3-4 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ എടുക്കുക, അല്ലെങ്കിൽ പ്രീമിയം അല്ല അല്ലാത്തയും ബൈക്കുകൾ എടുക്കണമെങ്കിൽ ഇത്രയും കാശൊക്കെ വരും ആവുന്നുണ്ട്. അതൊക്കെ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള വീട് നമുക്ക് ഒരുക്കാം. പിന്നെ ഈ ഒരു ഭാഗം ഇത് ഫുള്ളും വീബോർഡ് അല്ലേ? ഇത് ഫുള്ള് വീബോർഡ് ആണ്. മുൻവശം ഫുള്ള് പുട്ടിയൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട്. മുൻവശം പുട്ടിയിട്ടിട്ടുണ്ട്. സൈഡും മൊത്തം പുറം ഫുള്ള് പുട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ വേറെ കാര്യം, വീബോർഡ് ആയതുകൊണ്ട് മഴവെള്ളം വീഴുന്നതിന് പ്രശ്നമുണ്ടോ? മഴവെള്ളം വീഴുന്നതിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 coat പ്രൈമർ അടിച്ചിട്ടുണ്ട് ആദ്യം. അതിനുശേഷം എമൽഷൻ അടിച്ചിട്ടുണ്ട് പെയിന്റ്, വെള്ളം പിടിക്കാത്ത പെയിന്റ്. അപ്പൊ ഞാനിപ്പോ ഇതിപ്പോ കഴുകുന്നുണ്ട്. ഇപ്പം അഴുക്ക് പറ്റുന്ന സമയത്ത് കഴുകിയാലും പ്രശ്നമൊന്നും വരുന്നില്ല. ഇല്ല. അതേപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് ഈ മഴവെള്ളം ഒന്നും അടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇറക്കിയാണ് ചെയ്തേ. നല്ല രീതിയിൽ അത് കൺസ്ട്രക്ഷൻ അത് ചെയ്ത ആളുടെ ഐഡിയക്കാരണവശാലും വെള്ളം ഭിത്തിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നെ യൂറോ ഗാർഡിന്റെ ഒക്കെ തന്നെയാണ് ഈ മഴവെള്ള പാത്തിയൊക്കെ കൊടുത്തേക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു മുറ്റമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ തടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇവിടെയോ? വീടിന് ഈ ഡോറ് തടിയാണ്. ഈ ഡോർ അത് റെഡിമെയ്ഡ്? റെഡിമെയ്ഡ് അല്ല, കട്ടളകളൊന്നും കട്ടള ഇതെല്ലാം അത് പൈപ്പില് തന്നെ, സ്ക്വയർ പൈപ്പില് തന്നെ ചെയ്തത്. സ്ക്വയർ ട്യൂബില് ചെയ്ത് അവരുടെ ഐഡിയ ചെയ്ത്. അവരുടെ ഐഡിയ ചെയ്തവരുടെ ഐഡിയ രാജേഷ് എന്ന് പറയുന്ന ആളാണ് ചെയ്തത്. പുള്ളിക്കാരനാണ് ഈ ഒരു ഐഡിയ. അപ്പൊ ഇത് മാത്രം ഈ പറഞ്ഞ റെഡിമെയ്ഡ് സ്കിൻ ഡോർ, ആ ഒരു ഡോറാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ കയറി വരാം. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ടല്ലേ? ചെയ്യാനുണ്ട്. അതിനകത്ത് അതിനോട് പറഞ്ഞ പോലെ TV സ്റ്റാൻഡ് വരാനുണ്ട്. അപ്പം അവിടെ ഒരു കബോർഡ് പോലെ ചെയ്യണം എന്നൊക്കെയാണ്.
അതൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റും ഒക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിന് അടിയിൽ ഒരു ഇൻവെർട്ടർ ഉണ്ട് കേട്ടോ, അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയിരുന്നു. പിന്നെ ജനാല, ഇതും സ്ക്വയർ ട്യൂബ് തന്നെയാണോ? ഇതെല്ലാം സ്ക്വയർ ട്യൂബിലാണ് ചെയ്തത്, ഇത് ഫുള്ളും സ്ക്വയർ ട്യൂബിൽ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഗ്ലാസും ഫ്രെയിം ഒക്കെ വരുന്നത് വേറെ ഇതാ ചെയ്തിരിക്കുന്നത്. ആ ഹോ, അതും ഗ്ലാസും ഫ്രെയിമും അല്ലാതെ ചെയ്തിട്ടുണ്ടല്ലേ? അല്ലാതെ ചെയ്തിരിക്കുക. ഓക്കെ, അത് അഡീഷണൽ കോസ്റ്റ് അല്ലാതെ വരുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ മാത്രം സീൽ ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്ത്. ഇവിടെ അടുക്കളയിൽ ചെയ്തിട്ടുണ്ടോ? അടുക്കളയും ചെയ്തിട്ടില്ല. അടുക്കളയും സീൽ ചെയ്യാനുള്ളതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് കാണിച്ചിരുന്നു, ആ ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട ഈ ഒരു സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, അടുക്കളയിലേക്ക് വരുമ്പോൾ ഇവിടെ അടുക്കളയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ബാത്റൂം, ഈ ബാത്റൂം ചെയ്തേക്കുന്നത് വി ബോർഡ് തന്നെയാണോ? ബാത്റൂം വി ബോർഡിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന സ്ഥലമല്ലേ, എന്തായാലും പ്രശ്നം വല്ലതും വരുമോ? ഇത് ഡബിൾ സൈഡ് ചെയ്തിട്ടുണ്ട് വി ബോർഡ്. ഓ, അതുകൂടാതെ തന്നെ ടൈല് ഒരു പ്രത്യേക, ഇതിനു വേണ്ടി തന്നെ ഒരു വി ബോർഡിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പശയുണ്ട്, കെറാബോണ്ട് എന്ന് പറയുന്ന ഒരു പശ. ആ പശ ഉപയോഗിച്ചിട്ടാണ് ടൈല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യം, ഇവിടെ വാട്ടർ ടാങ്ക് വെച്ചേക്കുന്ന സ്ഥലം, അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടു. ഇതാ ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് വാട്ടർ ടാങ്ക്. ഇതല്ലേ എത്ര ലിറ്ററിന്റെ? ഇത് ഇത് 300. 300 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ്. അപ്പൊ അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും. അതിന്റെ മുകളിലും ചെയ്തേക്കുന്ന സീലിംഗ് ചെയ്തേക്കുന്ന വി ബോർഡ് തന്നെയാണ്. അത് വി ബോർഡ് തന്നെയാണ്. വി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഒക്കെ താങ്ങില്ല. അപ്പൊ അതിന് ഇത് ചെയ്തിട്ടുണ്ട്, പൈപ്പ് ക്രോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഹൗസ് ബോട്ടിലെ ഐഡിയയാണ്. ഹൗസ് ബോട്ടുകളിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഐഡിയ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമ്മള് സാറിന് ഈ വെള്ളം ഈ ടാങ്ക് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 15,000 രൂപയ്ക്ക് മുകളിലാവും എന്നോട് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ എനിക്ക് ഒരു വി ബോർഡും 4 പൈപ്പ് ക്രോസ് ചെയ്ത പൈസ ആയിട്ടുള്ളൂ. ചുരുക്കം പറഞ്ഞ ഒരു 10,000 രൂപ താഴെ ആയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെലവ് ചുരുക്കുന്നത് കേട്ടോ, വളരെ ഐഡിയ പരമായിട്ട്. ഇനി അടുക്കളയുടെ ഈ ഒരു കബോർഡ് വർക്കുകളൊക്കെ ഇതൊക്കെ എന്താ ചെയ്തേക്കുന്നത്? ഇത് MDF ആണ്, ഉപയോഗിക്കുന്നത് ലാമിനേറ്റഡ് ആണ്. ലാമിനേറ്റഡ് അപ്പൊ ഇത് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും വേറെ വർക്കുകൾ വരാനുണ്ടോ? ഇവിടെ വർക്കുകളെന്ന് വെച്ചാൽ സീലിംഗ് ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം അല്ലേ. അപ്പം അടുക്കളയിലൊക്കെ നമ്മൾ കണ്ടു കോസ്റ്റ് എങ്ങനെയാണ് കുറച്ചത്, ഈ വാട്ടർ ടാങ്ക് വെക്കുന്നതിൻ്റെയൊക്കെ ഭാഗത്ത് എങ്ങനെയാണ് കോസ്റ്റ് കുറച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കണ്ടു. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിലെ ഡോറും PVC ഡോറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അതേ ബെഡ്റൂമിനോട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഈ ഒരു ജനാലകളുടെ പ്ലേസ്മെൻ്റ് ആണ് ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഈ ഒരു ജനാല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു സൂര്യ വെളിച്ചം കറക്റ്റ് വരുന്നത് ആ ഒരു ജനലിൽ കൂടെയാണ്. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പാടം നമുക്ക് കാണാൻ കേട്ടോ. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഈ ഒരു കാഴ്ച. നല്ല രസമായിരിക്കും അല്ലേ? അത് കറക്റ്റ് കിഴക്ക കറക്റ്റ് ആ ഒരു വെളിച്ചം അടിച്ചു വരുന്നതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? നമുക്ക് എഴുന്നേക്കണം, ആ സമയത്ത് എഴുന്നേക്കണം. ആ കൃത്യമായിട്ട് എഴുന്നേക്കും. പിന്നെ ഇവിടെ ആയിട്ട് വർക്ക് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പണികളെല്ലാം ചെയ്യുന്നത് അല്ലേ? അതെ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി വേണമെങ്കിൽ AC വെക്കാല്ലേ, അതിനുള്ള പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. AC ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി വന്ന ഉടനെ എടുത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇവിടെയും റെഡ് ഓക്സൈഡ്. ഈ റെഡ് ഓക്സൈഡ് എന്നുള്ള ഐഡിയ എന്താ, പണ്ട് ഏറ്റവും പണ്ട് കുറെ പണ്ട് കാലങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ? അതെ, മെയിനായിട്ട് ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ നമ്മുടെ ഒരു നാടൻ ഭംഗി ആ ഒരു രീതി അല്ലെ, പണ്ടത്തെ നമ്മളുടെ വീടുകളിലെല്ലാം കൂടുതലും ഈ ഒരു റെഡ് ഓക്സൈഡ് ആണല്ലോ തണുപ്പം കിട്ടുന്ന പറയുന്നുണ്ട്. അപ്പൊ സിമന്റാണ് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ മുകളിൽ ഓടായതുകൊണ്ട് അവിടെ നിന്നും ചൂടൊന്നും വരാനില്ല. ഷീറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് വരും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തീർച്ചയായിട്ടും അതും നല്ല കാര്യം തന്നെ. സുധീഷ്, ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെ ഫോളോവേഴ്സൊക്കെ ഇതേ നമുക്ക് ഒരു വീട് പണിയണം എന്ന ആഗ്രഹമായിട്ടൊക്കെ സുധീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം, ഇതിൻ്റെ പ്ലാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷിന് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സന്തോഷമുള്ളു. ഇപ്പം ഇതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണല്ലോ, ഒരുപാട് പേര് കാണും. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈഡ് ലൈനോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ സുധീഷ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ തയ്യാറാണ്. ഞാൻ എല്ലാ വീഡിയോകളിലും അല്ല ഇത്തരത്തിലുള്ള ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും ആ വീഡിയോയിലെ ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാനുണ്ട്, ദൈവത്തെ ഓർത്ത് രാത്രിയിൽ നിങ്ങൾ വിളിക്കരുത്, അല്ലെ ഒരു ഓഫീസ് ടൈമിലൊക്കെ വിളിക്കുക. ആള് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ മാനിക്കുക. ഒരുപാട് ലേറ്റ് നൈറ്റിൽ ഫോൺ ചെയ്യാതിരിക്കുക, അത്യാവശ്യം ഒരു ടൈമൊക്കെ കൊടുത്ത് ആളെ വിളിക്കുക. ആൾ ഫോൺ എടുക്കും, ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ ആൾ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും അല്ലേ? അതെ, തീർച്ചയായിട്ടും ചെയ്തു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വീട് പണിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാൻ എന്തെങ്കിലും ഒരു ആശംസയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇങ്ങനെ പണിയുന്ന ആളുകൾക്ക് പറയാനായിട്ട്? എന്തെങ്കിലും ഇത് ഒരു പ്രചോദനം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും പറ്റുമെന്നോ അങ്ങനെ എന്തെങ്കിലും?
ഇതിപ്പം എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് നമുക്ക് ബാങ്ക് ബാലൻസ് വേണമെന്നില്ല ഇങ്ങനെ ഒരു വീട് വെക്കാനായിട്ട്. കറക്റ്റ്. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് പോകുന്ന ആളുകൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീടാണ്. ടെൻഷനാവണ്ട. തീർച്ചയായിട്ടും അത് വളരെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഒരു വീട് എന്ന് പറഞ്ഞ കാര്യം നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല, അപ്രാപ്യമായുള്ള ഒരു കാര്യമല്ല. നമുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, ചെറിയ കോസ്റ്റിലും ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ വലിയ പടവണ്ടാരം പോലൊക്കെ വേണം എന്നൊക്കെ ചിന്തിക്കാതെ, നമ്മുടെ ആവശ്യത്തിനൊക്കെ വേണം ചിന്തിച്ചാൽ ഇതേപോലൊക്കെ നല്ല ഭംഗിയുള്ള വീടും നല്ല സൗകര്യമുള്ള വീടും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനൽ ഇനിയും വരും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ നിങ്ങൾ, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. അപ്പോൾ ഞാൻ സുധീഷിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതായത് ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതുവഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360stardeal@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാം, അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല ഡീലുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.